வடக்கன் வீட்டில் கொச்சு குஞ்சு, வடக்கன் வீட்டில் கொச்சு குஞ்சு. ஆமே. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ്, കാറ്റ് പറഞ്ഞതും പൊള്ള്, കടല് പറഞ്ഞതും പൊള്ള്, കാലം പറഞ്ഞതും പൊള്ള്, എന്നാൽ പൊള്ളല്ല പൊരേ ഈ ഉള്ള്. എടാ അച്ചുവേ, എന്തോ ഞാൻ ഇവിടെയും ഉണ്ട്. ഏതവനാടാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിളിക്കളിയിലെ ഹീറോ? നമ്മുടെ പാപ്പി. കാപ്പിയോ? കാപ്പിയല്ല, അപ്പക്കാട്ടിൽ പാപ്പി. എന്നതാടാ പാപ്പി, വാഴക്കൂമ്പിന്റെ മൂപ്പോലുമില്ലാത്ത നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്? അപ്പക്കാട്ടിലെ കാർന്നോന്മാരൊക്കെ സ്വന്തം ഡിസ്റ്റിലറിയിലെ വാറ്റടിച്ച് കണ്ണും കാതും പോയി കിടപ്പായോ? അതല്ലെങ്കിലും പണ്ടു അങ്ങനെയാണല്ലോ ഫ്ലാഷ് ബാക്ക്. എന്റെ വല്യപ്പൻ നേരും നിറയുള്ള കള്ളുകച്ചവടക്കാരനായി നിവർന്നു നിന്ന സമയത്ത് അപ്പക്കാട്ടിലെ ഇവന്റെ അപ്പന്മാര് ആ ഡിസ്റ്റില്ലറിയിൽ നഞ്ച് കലർത്തി 10-40 എണ്ണത്തിനെ കിടപ്പിലാക്കി തുടങ്ങിയതാ ഈ ബിസിനസ്. അങ്ങനെയുള്ള അപ്പക്കാട്ടിൽ നിന്ന് മുളച്ചു വരുന്ന ഇവരങ്ങനെയാണ് ഹീറോ ആകുന്നത്. ഇവൻ വില്ലനല്ലേ, വില്ലൻ. അന്ന് നിന്റെ വല്യതന്തയുടെ ഒസ്യത്ത് പ്രകാരം നിർത്തിയതല്ലടാ നിന്റെ കാരണവന്മാരി കച്ചവടം. പിന്നെ എന്നാത്തിനാടാ നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അയ്യടാ അത് കാരണവന്മാര്, ഇത് വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞും മരിച്ചുപോയ എന്റെ വല്യപ്പൻ കൊച്ചൗസേപ്പും തമ്മിലുള്ള ഡയറക്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. എന്റെ സാറന്മാരെ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുകയല്ല, പക്ഷെ ഇന്ന് രാവിലെ ദൂരദർശനിലെ സുപ്രഭാതം പരിപാടിയിൽ വടക്കൻ വീട്ടിൽ കൊച്ചൗസേപ്പ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറയാണ്, മോനെ കൊച്ചുകുഞ്ഞെ നീ റേഞ്ച് വിട്ടേക്കല്ലടാ, വിട്ടാ നിന്റെ വല്യപ്പൻ ഔട്ട് ഓഫ് റേഞ്ച് ആയി പോകും. മൂക്കറ്റൻ കള്ളം വലിച്ചു കയറ്റി വന്നിട്ട് ഇവിടെ കിടന്ന് താമസിക്കല്ലേ, ഇത് ലേലം വിളിയാ. എന്റെ പൊന്നെ പാപ്പി, നീ ഇവിടുന്ന് വിളിച്ചെടുക്കാൻ പോകുന്നത് പാൽപായസം ഒന്നും അല്ലല്ലോ, നല്ല ഒന്നാം തരം കള്ളു തന്നല്ലേ. അതുകൊണ്ടാന്ന് കൊച്ചു ഇന്ന് രാവിലെ 2 എണ്ണം കീറിയേച്ച് കയറി വന്നത്. എന്നാലേ വിളിക്കാൻ ഒരു ഹരം വരുതുള്ളടാ. എടാ അച്ഛേ, ഈ നിക്കുന്ന കുഞ്ഞു പാപ്പി എന്തോരം വിളിച്ചടാ? 2 എന്ന് വെച്ചാ? 2 കോണി. അത് കൊള്ളാലോടാ. എന്നാ പിന്നെ വടക്കൻ വീട്ടിൽ കൊച്ചുവിന്റെ വക ഇരിക്കട്ടെ, ഒരു 2.5 എന്ന് വെച്ചാ 2,50,00,000. എന്നാ പറ്റി ഓട്ടമുക്കാനൊക്കെ ഗതിയില്ലാതെ മൂക്കറ്റം കള്ളും കയറ്റി തേരാപ്പാര നടക്കണ നിന്റെ കയ്യിൽ എവിടുന്നാടാ ഈ 2.5 കോലി? മോനെ പന്നപ്പി, കൊച്ചുകുഞ്ഞ് വടക്കം വീട്ടിൽ തറവാട്ടില്ല, ഞങ്ങളുടെ പുറമ്പോക്ക് ഭൂമിയിൽ ചുമ്മാ മുളച്ചു നിൽക്കുന്ന പോതപ്പുല്ല് ചെത്തി വിറ്റാ കിട്ടും നീ പറഞ്ഞ കോലി. വിടുവായത്തം പറഞ്ഞു വെക്കാതെ കേറ്റി വിളിയടാ. 3. എന്നതാ? 3 കോടി. അത് ശരി, എന്നാ പിന്നെ ഇനി വേറെ ഒന്നും നോക്കാനില്ല. 5. ഓഫീസർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. 5 കോടി, ഐ മീൻ 5 കോട്സ്. എടാ അച്ഛേ, 5-ന് ഒരു പഞ്ച് പോരല്ലോടാ. അയ്യോ പാവം, എന്നാൽ കേറ്റി വിളിച്ചോട്ടെ കൊച്ചുകുഞ്ഞ്, 5 കോടി 50 പൈസ. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എന്നാ പറയുന്നടാ പാപ്പി, അതെന്നാ പോക്കടാ കോപ്പേ. ഈ കൊച്ചുകുഞ്ഞിനോട് ജയിക്കാൻ ഒരു 50 പൈസ ഇല്ലേ നിന്റെ അപ്പന്റെ കാട്ടില്? ആണാണെ കേറ്റി വിളിയടാ 5,100,000 പൈസ എന്ന്. അതല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വിളിക്കും നിന്റെ അപ്പൻ അപ്പക്കാട്ടിൽ കുട്ടപ്പന്റെ അപ്പൻ കറിയാച്ചന്റെ അപ്പന് വിളിക്കും. ലേലമുറപ്പിക്കാൻ പോകുന്നു. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് 5 കോടി 50 പൈസ, 1 വട്ടം, 2 വട്ടം, 3 വട്ടം. ഫിലിപ്പോസ് എന്നാ 50 പൈസ, ബാക്കി 5 കോടി നീ അങ്ങിട്ടേക്ക്. ആ എന്നാ ആയടാ പാപ്പി? ചേട്ടായി, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി.
ആ വടക്കൻ വീട്ടിലെ പന്നിയുടെ മോൻ കൊച്ചുകുഞ്ഞ്. പിന്നെ നീ ആരെ കഴിവറ്റനോട് അപ്പക്കാട്ടിന്ന് അങ്ങോട്ട് ഉണാപ്പിക്കാൻ പോയത്? ചേട്ടായി അവൻ വിളിച്ചത് അഞ്ചാ. ഓഹോ, അപ്പൊ ആ വടക്കൻ വീട്ടിലെ വെടക്ക് ആണും പെണ്ണും കിട്ട ഫിലിപ്പോസിനെയും കൊണ്ട് അപ്പക്കാട്ടിലെ ആമ്പിള്ളേരെ നെഞ്ചത്തോട്ട് കയറി നിരങ്ങാൻ ഇറങ്ങിയിരിക്കും അല്ലേ? അവനാ കയ്യും കാലും വെച്ച് എങ്ങോട്ടാടോ ഉവ്വേ ഒരുമ്പെട്ട് ഇറങ്ങിയത്? നമ്മുടെ റൂട്ടിൽ തന്നെ. ആ എന്നാ പിന്നെ നീ അങ്ങ് വിട്ടേര്. ഇത് ചേട്ടായും കൊച്ചേട്ടന്മാരും നോക്കിക്കോളാം. വണ്ടി ഇടറാം വട. കൊല്ലണ്ട, വീട്ടുകളാ. ഇത്രയും പേരുണ്ടല്ലേ, ഞാനും കൂടെ ഇറങ്ങാം, ഉള്ളത് വാങ്ങാലോ. അയ്യോ നമസ്കാരം. എടാ നിന്റെ വല്യപ്പന്റെ കാലത്ത് വിട്ടതാ നിന്റെ തറവാട്ടുകാര് അപ്പക്കാട്ടിലോട്ടുള്ള ഈ റൂട്ട്. അതിലോട്ട് നിന്റെ ഈ ആമത്തോട് ഓടിച്ച് കളിക്കല്ലേ പഞ്ചറാകും. അപ്പക്കാട്ടിലെ കാർന്നവന്മാരൊക്കെ കള്ള് കച്ചവടമൊക്കെ വിട്ട് റബ്ബർ തോട്ടത്തിലോട്ട് ആമ്പിള്ള ആമത്തോടിന്റെ പഞ്ചറൊട്ടിക്ക് ഇറങ്ങിയിരിക്കുന്നോ? അതെ, അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിൽ മുത്തച്ഛന് പഴയ ഒരു റിക്ഷയുണ്ട്, മൂന്ന് വീലും പഞ്ചറ. നിനക്ക് സമയം കിട്ടുവാണെങ്കിൽ ചെന്ന് പഞ്ചറൊട്ടിക്കോ ഊതിപ്പരിക്കോ എന്തുവാണെന്ന് വെച്ചാൽ. അനിയാ പോടാ, പോയി തരത്തി കളിയടാ. അയ്യോ എടാ, ഇവിടുത്തെ നമ്പർ വൺ ഊച്ചാളികളാണ്, ഒന്നും ചെയ്യല്ലേ വിട്ടേ. വടക്കം വീട്ടി തറവാട്ടിലെ കഴിവേറിട മോനെ, നീ വിളിച്ചെടുത്ത് ആ റേഞ്ച് വെച്ച് അറുമാദിക്കണം നിന്റെ പുറപ്പാടെങ്കിൽ. അത് അനുഭവിക്കാൻ ഈ കയ്യും കാലും കാണുകയല്ല, മനസ്സിലായ? അവസാനം നിനക്ക് ചന്തി കഴുകി തരാൻ ആ ഫിലിപ്പോസിന്റെ ഇടങ്കയും കാണുകയല്ല. അത് വേണ്ടെങ്കി വിളിച്ച ലേലം തിരിച്ചു കൊടുത്തിട്ട് ഈ വണ്ടി വിടുന്നതാ നിനക്ക് നല്ല. വിട്ടേക്കാം അജേ. എന്തോ എന്നാൽ വിട്ടേക്കാം അല്ലേ? അതാ നല്ലത്, ഇല്ലെങ്കിൽ ചിലപ്പോ ചന്തി എഴുതും, ആള് വിളിക്കേണ്ടി വരും. യുമാർക്ക് നാലെണ്ണത്തിന് നല്ല ഇറച്ചി, വല്ല വാർക്കപ്പണിക്കെങ്ങാനും പൊക്കൂടെ? ലേലം വിളിക്കാൻ ഇറങ്ങിയിരിക്കണം. എടാ അജ്വേ, അപ്പക്കാട്ടിലെ അലവലാതി അവസാനം അടിച്ച ഡയലോഗില് ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ശരിക്കും ആദ്യം മുതലേ അതുള്ളതാ. എന്നാൽ മാറ്റടാ ഗിയർ. മാറ്റി അപ്പക്കാട്ടിലെ അടുക്കളപ്പുറത്തുണ്ടാക്കിയ കഞ്ഞിവെള്ളം താളിച്ചത് മുരിങ്ങാ തോരനും ഒക്കെ തിന്ന് ചീങ്കണ്ണി പരുവത്തിലായ നീയൊക്കെ വടക്കം വീട്ടിലുണ്ടായ ഈ താന്തോന്നിയുടെ കൈയും കാലും വെട്ടി രോമം വടിക്കുവല്ലടാ. എങ്കി വെട്ടി വടിക്കടാ കഴുവറട മോനെ. ഇവിടെ കൊട്ടയിരിക്കുന്ന നിന്റെയൊക്കെ ഭാഗ്യം, ഇല്ലെങ്കിൽ കാണിച്ചേരാർന്നതാ. Come on.
ഉമ്മച്ച, ഹൈവേയില് കൂടപ്പറപ്പുകളെയും കൂട്ടി ആമ്പിള്ളാരെ ഉമ്മ വെക്കാൻ ഇറങ്ങുമ്പോ ആളും തരവും നോക്കണം. അതല്ലേ എടവകപ്പള്ളിയിലെ കുരിശുമണി ഒറ്റയും പെട്ടേ അടിക്കും. അങ്ങനെ സംഭവിച്ച തറവാട്ടി കിടന്ന് അന്തി ഉറങ്ങുന്ന നിന്റെ പെമ്പറനോത്തിയും പിള്ളേരും വന്ന് ഉമ്മ വെച്ചിട്ട് പോവേ. ഒടുക്കത്തെ ചുംബനം. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിൽക്കല്ലേ, ഒടച്ച് കൈ തരും ഞാൻ.